ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അംഗീകരിക്കുന്ന ഒരു കലയായി മാറിയിരിക്കുകയാണ്. മിമിക്രിക്കാർ തമ്മിലുള്ള വിവാഹ ആലോചനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീട്ടിൽ ഒരു മിമിക്രിക്കാരൻ്റെ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് ആർദ്രവമായ സ്വാഗതം. ആ നമസ്കാരം ചേട്ടാ. ആ ചേട്ടന്റെ മോളെ പെണ്ണ് കാണിക്കാൻ വേണ്ടി ഞാനേ ഒത്തിരി ചെക്കന്മാരോട് കൊണ്ടുവന്ന് മൂന്ന് ചെക്കന്മാരെ കൊണ്ടുവന്ന് മൂന്ന് ദിവസം ചേട്ടന്റെ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് പല പ്രയോജനം ഉണ്ടാ. അതുകൊണ്ടല്ലേ തനിക്ക് മൂന്നാനുള്ള പേരിട്ടേക്കുന്നത്. ചേട്ടൻ ഒരു കേസ് ചോദിക്കട്ടെ. ഒരു എഞ്ചിനീയർ കൊണ്ടുവന്ന് ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ഒരു ബിസിനസ്മാനെ കൊണ്ടു ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ഒരു ഡോക്ടറെ കൊണ്ടു ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടില്ല. പിന്നെ ചേട്ടൻ ആരെ വേണം? എന്റെ മകളെ കെട്ടിക്കണെങ്കിൽ ഒരു മിമിക്രിക്കാരൻ മതി. മിമിക്രിക്കാരനാ? സീസൺ കഴിഞ്ഞ എന്റെ ജീവിതം കട്ട്. ഒരു സീസണും അല്ല, മിമിക്രിക്കാരനാണെങ്കിൽ കുറച്ച് കഴിവുണ്ടെങ്കിൽ അവന് ചാനലിൽ എന്തെങ്കിലും പരിപാടി ജീവിക്കാം. ഇനി അവനൊരു ഭാഗ്യമുണ്ടെങ്കിൽ അവനൊരു സിനിമാ താരമാവും. അതുകൊണ്ട് എന്റെ മകളെ കെട്ടിക്കണെങ്കിൽ ഞാൻ മിമിക്രിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ. അപ്പൊ എത്ര ശമ്പളമുള്ള ആളെ കൊണ്ടുവന്നാലും ചേട്ടൻ കെട്ടിക്കൂ? കെട്ടിക്കൂല. മിമിക്രിക്കാരനെ കൊണ്ടേ കെട്ടിക്കൂ. അതെ, അന്ന് ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം. എന്താണ്? ഒരു കീട്ടിലെ മിമിക്രിക്കാരനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി മിമിക്രിക്കാരനാണ്. ഇത് അടിപൊളി മിമിക്രിക്കാരനല്ലേ? ആ പേരെന്താന്ന് അറിയാമോ? കലാഭവൻ രാജപ്പൻ. കലാഭം രാജപ്പൻ. കലാഭം രാജപ്പൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന? ഇറങ്ങാനിരിക്കുന്ന സിനിമയിലെ നായകനല്ലേ? ആണ്. വിളിക്കട്ടെ. വീരശൂര പരാക്രമിയാണ്. വീരശൂര പരാക്രമി. ചേട്ടാ ദേ കിടക്കണ ഇടിവെട്ട് കലാകാരൻ ഇതാണോ? എങ്ങനെ? അല്ല ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് ചേട്ടൻ. അല്ല ഇവൻ മിമിക്രിക്കാരനാണെന്നുള്ള എന്താ തെളിവ്? എന്താ ഉറപ്പായി മിമിക്രിക്കാരനാണെന്ന്? ഉറപ്പായി. അപ്പൊ കല്യാണം ഉറപ്പിക്കാൻ മൈക്ക് കണ്ടപ്പോ ഐസ്ക്രീം തിന്നണമല്ലോ, നക്കി തിന്നല്ലേ. അപ്പൊ കല്യാണം ഉറപ്പിക്കാൻ മൈക്കിൽ ഇതേ കൈവശം കൊടുത്തേക്കണ്. കല്യാണം ഉറപ്പിക്കാന്ന് കേട്ടെ. ഇവൻ മിമിക്രിക്കാരാണെന്ന് അറിയണല്ലോ. ചെറുതാന്ന് പറഞ്ഞ എങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട. ആറ്റം ബോംബ് വളരെ ചെറുതായിരിക്കും, പക്ഷെ അപാരമായ സ്ഫോടന ശേഷിയായിരിക്കും. ഓക്കെ ഓക്കെ, അല്പം ഒന്ന് ഇങ്ങോട്ട് നീങ്ങിക്കോ. അവിടെ ഒരു ചൈനയിലെ വൻമതിൽ ഇപ്പൊ ഉണ്ട്. ആ സ്പീക്കറിന്റെ അടുത്ത് മാറിക്ക് മൂന്നനെ. സ്റ്റേജ് ഒന്നും ഒരു സുഖമില്ലല്ലോ. പറയൂ. അതെ അതെ മോനെ, പണി നടന്നോണ്ടിരിക്കുക, ഉടനെ തന്നെ ഞങ്ങള് ശരിയാക്കും. ഓക്കെ. അല്ല മിമിക്രിക്കാരനാന്നുള്ള തെളിവ് എന്താ ഉള്ളത്? എന്താ വേണം? എന്ത് തരും? എന്നാ വേണം? എന്ത് തരൂടോ? ഞാൻ എന്റെ മാസ്റ്റർ പീസ് സംഭവം എടുക്കാം. വേറൊന്നും അല്ല, ബലൂൺ പൊട്ടിയതിന് ശേഷമുള്ള കുമിള. അതിന്റെ ശബ്ദം? സ്വന്തം തൊണ്ടുണ്ട്. സ്വന്തം മുമ്പേ ഞാൻ പറഞ്ഞു കേട്ടോ. കണ്ട് അതും പൊട്ടിച്ച്. ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് പഠിക്കണം മനുഷ്യൻ കേട്ടോ. എന്തായാലും ഇത് ആരും ചെയ്യാ. ട്രെയിൻ്റെ സൗണ്ട് ഉണ്ട്. പിന്നെ മിമിക്രി ഭാഷ പറയൂലോ. മോളെ വിളിച്ചിട്ട് വേലക്കാരിയാണ്. നല്ല അടിപൊളി ഐറ്റം. കുട്ടി നല്ലാണെന്ന് പറഞ്ഞാട്ടാ. എന്താ കാണിച്ചത്? അല്ല വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പെണ്ണിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിട്ട് വരണം. മോനെ എങ്ങനെയുണ്ട് ചുറ്റുപാട്? കുത്തബ് മിനാറിന് ഒരു റൗണ്ട് വെച്ച പോലെ ഉണ്ട്.
ഞാനൊരു കാര്യം കാണിക്കും, ചേർച്ച ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. ഇപ്പൊ പറയാം കേട്ടോ, അവസാനം അവിടെ തന്നെ ഞഞ്ഞോ ഞാൻ പറയണം, കറക്റ്റ് ചേർച്ച പറയണം. എന്റെ പൊന്നെ, എന്റെ ചെറുപ്പകാലം ഓർമ്മ വന്നേ. എന്താണ് ചെറുപ്പകാലം? മാവിന്റെ മുകളിൽ നിന്ന് മാങ്ങ വീണ് കിടക്കണ പോലെ. എന്തായാലും നമുക്ക് ഏതാ കല്യാണം നമുക്ക് ഉറപ്പിക്കാം, ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം. അതെ, എന്തായാലും കല്യാണം ഉറപ്പിക്കുന്ന സ്ഥിതിക്ക് ചെറുതായിട്ടൊന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ. അത് വൃത്തികളല്ല ഇന്റർവ്യൂ എന്ന് വെച്ചാൽ, ഇപ്പഴത്തെ ചെക്കനും പിള്ളേരൊക്കെ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവുമല്ലോ. പഴയകാലമല്ലോ, പുതിയല്ലോ, അവര് രണ്ടും പറഞ്ഞു നോട്ടെ. അവളെ ഞാൻ പുന്നാരിച്ചു വളർത്തിയതാ, വീട്ടില് തറവാട്ടിൽ വളർന്ന തറവാട്ടിൽ ജനിച്ച കുട്ടിയാ. നിങ്ങളങ്ങോട്ട് മാറിയില്ലേ, ഞങ്ങൾ ഇത് തറവാട്ടിൽ പറഞ്ഞല്ല, പോത്തുംകുട്ടിയിൽ വളർന്നാണ്. പക്ഷെ എന്റെ ദൈവം, അപ്പൊ വേറെ കേസുണ്ട്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ എനിക്ക് എന്റെ കമ്മീഷൻ കിട്ടണം. പിന്നെ 1,010 രൂപയാണ് ഞാൻ ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. അതിന്റെ പേരിൽ നീ പേടിക്കുന്ന, നീ ഒന്നും വിഷമിക്കേ. എന്താ സംഭവിച്ചു? നിസ്സാര കാര്യങ്ങൾ കണ്ടാ പേടിക്കുന്നത്? നീ എന്താ ഇവിടെ ചെയ്തത്? സത്യം പറ എന്താ നീ ഇവിടെ ചെയ്തെന്ന് പറഞ്ഞോളൂ. എന്താ ചെയ്തത്? എന്തായാലും പ്രോഗ്രാം ഉറപ്പിച്ചല്ലോ, പ്രോഗ്രാമിന് മുമ്പ് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞാൽ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അപ്പൊ ആദ്യം എത്തുന്ന പാർട്ടിസിപ്പൻ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അദ്ദേഹം ഒരു വല്ലഭനാണ്, സവാരി ഗിരിയിൽ വല്ലഭനായി തിരഞ്ഞെടുത്ത മിസ്റ്റർ കൊല്ലം സുനിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ മത്സരം. സുനിൽ വളരെ ചിരിച്ച് സന്തോഷമായിട്ടാണല്ലോ. അപ്പൊ സുനില് ഒത്തിരി ഗായകരുടെ ശബ്ദം അനുകരിക്കുമല്ലോ. അതെ. ആദ്യമായിട്ട് അനുകരിക്കാൻ പോകുന്നത് ആരെയാ? ജയചന്ദ്രൻ. ജയചന്ദ്രന്റെ ശബ്ദം ഇവിടെ അനുകരിക്കാൻ പോവുകയാ. ഓക്കെ, നമുക്ക് കേൾക്കാം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. വളരെ മനോഹരമായിട്ട് അവന് അനുകരിച്ചിരിക്കുന്നു. 2 രൂപ 50 പൈസ സമ്മാനമായി ലഭിക്കുന്നു. എന്തായാലും പോകാനുള്ള ബസ് കാശായി. ഇനി അടുത്തത് ആരെ അനുകരിക്കാം? മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി കോഴിക്കോടിലെ ഹരമാണ്. മുഹമ്മദ് റാഫി എന്തായാലും കേൾക്കാം. ഓക്കെ. മഹാരോം ഭൂല ബർസാഓ മേരാ മെഹബൂബ് ആയാ ഹേ, മേരാ മെഹബൂബ് ആയാ ഹേ, ഹവാ റോം രാത് നീ ആഓ മേരാ മെഹബൂബ് ആയാ ഹേ, മേരാ മെഹബൂബ് ആയാ ഹേ. ഓക്കെ, നന്നായിട്ട് അനുകരിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ആർക്കിട്ടാ പണി കൊടുക്കാൻ പോകുന്നേ? മാർക്കോസ്. മാർക്കോസ്. ഓക്കെ, മാർക്കോസിന്റെ ശബ്ദം ഇവിടെ സുനിൽ അനുകരിക്കാണ്, കേൾക്കാം. ഓക്കെ. പൂമാനമേ ഒരു രാഗമേകം താ, പൂമാനമേ ഒരു രാഗമേകം താ, തണവാ ഒത്തിരി ആൽബങ്ങൾ ചെയ്യുന്ന ആളാണ് മാർക്കോസ് അല്ലേ. ഇപ്പോ മഹാകവി ഈക്കോവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈക്കോവി, മഹാകവി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അദ്ദേഹം ഒത്തിരി ആൽബങ്ങൾ ഇറക്കാറുണ്ട്, എനിക്കായി, നിനക്കായി, മതിയായി, നിർത്താറായി, അങ്ങനെ ഒത്തിരി ഒത്തിരി. അതെ, അപ്പൊ മാർക്കോസിനെ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ഓർക്കാറ്. ഓക്കെ, അടുത്തത് ആർക്കിട്ടാ? അഫ്സൽ. അഫ്സലിനെ അനുകരിക്കാൻ പോവാ. ഓക്കെ, അഫ്സലിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. നിന്നെ കൽവിന്നൊളിവല്ലേ, ചെങ്കാരക്കുഴലൂതിവിയാളേ, നിന്നെന്താശികായ പൊലിവല്ലേ, ലൈലേ ലൈലേ സ്വർഗപ്പൂമയിലേ,
ഓക്കെ, മനോഹരമായിട്ട് അനുകരിച്ചു. അപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ? ജാസി. ജാസി ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ജാസിയുടെ ശബ്ദം ഒന്ന് കേൾക്കാല്ലേ. ലജ്ജാവതിയ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയ നിന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പൂവോ താമരത്താഴോ തേനോ തേനിലാവോ, മാമഴമുത്തോ മല്ലിക്കുളം തോന്നിനോ മാറുകല്ലോ, തൊട്ടുരുമി നിന്നാട്ടെ തൊട്ടുരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാനെ, തൊട്ടാവാടി പെൺമാനെ, മനസ്സ് കത്തറ കെട്ടിനകത്തുള്ള റോജ രാജരാണി. ഓക്കെ, വളരെ മനോഹരമായിട്ട് അനുകരിച്ചു. എന്തായാലും ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദി. ഇനിയാണ് മത്സരം ആരംഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ മത്സരിക്കാൻ എത്തുന്നത് നമ്മുടെ ഒരു ഗന്ധർവ ഗായകനാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ആരാണെന്ന് നോക്കാം. യെസ്. ആ, ഈ ലോഡിംഗ് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കയറ്റി ഇവിടെ ഇരുത്തണേ, ഒന്ന് വരണേ. ആ, ഇരുത്തിക്കോ ഇരുത്തിക്കോ. ആ കൂലി അങ്ങ് കൊടുത്തേക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെല്ലാം ഇതിന് പറയുന്നത് മൈക്കെന്നാണ്. ഇത് ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഒരു ഗത പോലെ തോന്നും, മൈക്ക് തന്നെയാട്ടോ. അപ്പൊ നമുക്ക് മത്സരം ആരംഭിക്കാം. ഓക്കെ, അപ്പൊ താങ്കളുടെ സംഗീത പാരമ്പര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിനു മുമ്പ് താങ്കൾ ഈ ദാസാട്ടിനെ അനുകരിച്ച് പാടുമെന്നൊക്കെ പറഞ്ഞു, എന്നിട്ടെന്താ വെള്ള ജുബിടാത്തത്? റോയൽറ്റി കൊടുക്കണമെന്ന് പേടിച്ചിട്ടാ. വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോ താങ്കളുടെ സംഗീത പാരമ്പര്യത്തെ കുറിച്ചൊന്ന് പറയാമോ? എന്റെ പേര് സംഗീതത്തിന് വേണ്ടി മരിച്ച ഒരച്ഛന്റെ മകനാണ് ഞാൻ. സംഗീതത്തിന് വേണ്ടി ലോകത്തിൽ ആരും മരിച്ചിട്ടില്ലല്ലോ. എന്റെ അച്ഛൻ സംഗീതത്തിന് വേണ്ടി മരിച്ചൊരാളാണ്. അതെങ്ങനെയാന്ന് വിശദീകരിക്കാവോ? മോഹൻലാൽ ഒറ്റ ഒരുത്തനാണ് എന്റെ അച്ഛനെ കൊന്നത്. മോഹൻലാൽ ആരെയും കൊന്നിട്ടില്ലല്ലോ. മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞു. ഏത് സിനിമയില? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം മോഹമായിട്ട് ചെന്ന് കയറിയത് പഴയ ഒരു സിംഹത്തിന്റെ മടയിലാണ്. കേട്ട പാതി കേക്കാത്ത പാതി അച്ഛൻ ഒരൊറ്റ ഓട്ടായി സിംഹത്തിന്റെ മടയിൽ. സിംഹത്തിന്റെ മടയിൽ സംഗീതം പഠിക്കാൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? പൊറോട്ട കീറുന്ന പോലെ കീറിക്കളഞ്ഞു. പക്ഷേ അവസാന നിമിഷം അച്ഛനൊരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? ജപനോഗോ സിദ്ധി ചൊക്കെ. എന്ന് വെച്ചാൽ എന്താ? ഹലോ, എന്ന് വെച്ചാ എന്താ? എന്താന്ന് അച്ഛന് മനസ്സിലായിട്ടില്ല, സിംഹത്തിന് മനസ്സിലായിട്ടില്ല, എനിക്കും ഒരു ചുക്കും മനസ്സിലായില്ല. അപ്പൊ എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഗാനം ഗോഡ്സ് പ്ലീസ്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ചോദ്യം ഇതാണ്, ആരെയും ഗായകനാക്കുന്ന ഈ ഭാവ ആരാണ്? എ പി കെ ഭാവ, ബി കത്തോലിക്ക ഭാവ, സി കുഞ്ഞു ഭാവ. കുഞ്ഞു ഭാവ. ആലോചിച്ചാണോ പറഞ്ഞത്? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. വീട്ടിൽ കുഞ്ഞ് ജനിച്ച ആര് എപ്പോ ഗായകനായെന്ന് ചോദിച്ചാ മതി, കുഞ്ഞുവാവ. ഇപ്പൊ നിങ്ങളെയും കുഞ്ഞുവാവയെ പോലെയാണോ വീട്ടിൽ ഉറക്കുന്നേ? വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അപ്പൊ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അടുത്തത് ഞാനൊരു ഡാഷ് ഇടും, അതായത് ഒരു പാട്ടിന്റെ ഇടയ്ക്ക് ഒരു വിടവിടും, അവിടെ എന്താന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുക. മനസ്സു മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മധുവിധുരാത്രി, മധുവിധുരാത്രി. അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത്? എ മന്ത്രിക്ക്, ബി പഞ്ചായത്ത് മെമ്പർക്ക്, സി മന്ത്രിയുടെ പി ഐക്ക്. ഉത്തരം പറഞ്ഞോളൂ. മന്ത്രിക്ക്. ഉത്തരം കറക്റ്റാണ്. ഒന്ന് പാടിയേ. അതൊക്കെ വേണോ? ആ പാടിക്കോ. മനസ് മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി. ഈ മന്ത്രിമാര് മധുവിധു ആഘോഷിക്കാൻ പോകുന്നതാണ് മൊത്തം പ്രശ്നങ്ങൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രേമിച്ചിട്ടുണ്ടോ? ഫക്രു പ്രേമിച്ചിട്ടുണ്ടോ? അതേ ഉള്ളല്ലേ. അപ്പോ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്, അതായത് താങ്കളുടെ ഇപ്പൊ ഉയരം എത്രയെന്ന് താങ്കൾക്കറിയാം. ഇപ്പൊ ജീവിതത്തിൽ താങ്കൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഭീഷണിയെ നേരിട്ടിട്ടുണ്ടോ? ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രശ്നം, ഏറ്റവും വലിയ ഭീഷണി എന്താ?
ദുബായ് ഇവിടെ വന്നില്ലേ മോഡൽസ് ഒക്കെ ഇല്ലേ മൈക്രോബിഡി ഇട്ട്, അതൊരു വലിയ ഭീഷണിയാ. സൈഡിലോട്ട് എങ്ങാനും നോക്കിയാ തീർന്നില്ലേ? അപ്പൊ അവരെ ചുറ്റിപ്പറ്റി നടക്കാതിരുന്നാ മതി കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാട്ടൊന്നും പഠിക്കുന്നില്ലേ? രണ്ടു വരി പാടട്ടെ ഞാൻ. ക്ലാസിക്കൽ ആയിട്ടൊക്കെ പാരമ്പര്യം. അപ്പൊ ഒരു രണ്ടു വരി ഒന്ന് മൂളാവോ? ഓക്കെ, രണ്ടു വരി മൂള. ക്ലാസിക്കൽ ആണ്. ഓക്കെ, ക്ലാസിക്കൽ അല്ലേ ഇത്? സന്ധ്യക്കെന്തിനു സിന്ദൂരം? ഓ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിനു വൈഡൂര്യം, സുസ്മിതയ്ക്കെന്തിനു പാദസ്വരം, എൻ കൽപ്പനയ്ക്കെന്തിനാ ഭരണം. സന്ധ്യ, സുസ്മിത, കൽപ്പന, ചന്ദ്രിക, സ്ത്രീ വിഷയത്തിൽ ഭയങ്കര താല്പര്യമാണല്ലേ. മനസ്സിലായി, പാട്ട് കേട്ടപ്പോ മനസ്സിലായി. ഇഷ്ടപ്പെട്ട പക്ഷി ഏതാ? കോഴി. സ്വഭാവം പോലെ തന്നെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കണം. 5 രൂപയുടെ ചോദ്യമാണ്. അതെ അതെ, 5 രൂപയുടെ ചോദ്യമാണ്. പ്രേമിച്ചിട്ടുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത്? ഓക്കെ, പ്രേമിച്ചവർക്കുള്ള ഒരു പാട്ടാണ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെയൊക്കെ ആശ തീരും. സുഭാഷ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് ആശ തീർക്കാൻ പറ്റുക? ഓപ്ഷൻസ്: എ, നീന്തിപ്പോയി ആശ തീർക്കാം; ബി, പാലത്തേക്കയുടെ പോയി ആശ തീർക്കാം; സി, ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ആലോചിച്ച് ഉത്തരം പറയുക. എങ്ങനെ ആശ തീർക്കാൻ പറ്റും? ഹൗസ് ബോട്ടിൽ പോയി ആശ തീർക്കാം. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. എപ്പോ ആശ തീർന്നെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ 10 രൂപ ആയിട്ടുണ്ട്, ഊണ് കഴിക്കാനുള്ള കാശ് ആയിട്ടുണ്ട്. ആ പിന്നെ ഒരു ക്ലാസിക്കൽ ഗാനം പാടാം. കവിയുടെ ഗാനരസാമൃത ലഹരിയിൽ ഒരു നവകനകഗിരി തണിയുമ്പോ. ഹലോ, എന്താ പറ്റിയത്? എന്താണ് പറ്റിയത്? മൈക്കൊക്കെ അടിപൊളി സിസ്റ്റമാ, 10,000-15,000 വാട്സ് ഉള്ളതാ. ഇതൊക്കെ ഞാൻ സ്ഥിരമിടുന്ന നമ്പറാ, ബാക്കി അങ്ങ് പാടിയേ പറ്റില്ലല്ലേ. അതാണ് എടുത്താ പോകുന്ന സംഭവം ചെയ്യാവൂ കേട്ടോ. ഈ പറ്റാത്ത സംഭവമൊക്കെ എടുത്തു പോക്കും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15 രൂപയുടെ ചോദ്യമാണ്. അമ്മേ അമ്മേ അമ്മേ, നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പവരും, 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 അമ്പിളി അമ്മാവൻ എപ്പവരും. ഓപ്ഷൻസ്: 10 മണിക്ക് ശേഷം വരും; ബി, 7 മണിക്ക് ശേഷം വരും; സി, വരില്ല. അമ്പിളി അമ്മാവനല്ലേ? അതെ, സി, വരില്ല. ലാസ്റ്റ്? വരില്ല. ഉറപ്പാണോ? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അമ്പിളിയമ്മാവൻ വരില്ല, കാരണം കറുത്ത വാവാണ്. ഞാൻ ഈ അമ്പിളിയമ്മാവനെ അന്വേഷിച്ച് ഒരു പ്രാവശ്യം ഫ്രാങ്ക്ഫേർട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി. അപ്പൊ കൂടെ മമ്മൂക്കായ ഉണ്ട് കേട്ടോ, മമ്മൂട്ടി. അപ്പൊ ഇങ്ങനെ ഞാൻ ഫ്രാങ്ക്ഫേർട്ടിൽ നിന്ന് നേരെ ആംസ്റ്റർഡാമിൽ ചെന്നിറങ്ങി, അവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന്, അവിടുന്ന് ശ്രീലങ്കയിലേക്ക് വന്നിട്ട് വീണ്ടും ഹോങ്കോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്താ? ഇത് തരികിട പതിനിസ എന്ന് പറയുന്ന പ്രോഗ്രാം ആണോ അതോ സഞ്ചാരം എന്ന് പറയുന്ന പ്രോഗ്രാം ആണോ? അല്ല, ഞാൻ ഇങ്ങനെ പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് അറിയിക്കാനുള്ള ഒരു സ്ഥലം വേറെ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അവസാന ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താങ്കൾ പോവാണ്? അല്ല അല്ല, അതല്ല, ചോദ്യത്തിലേക്ക്. ഓക്കെ, സമയം തീരാറായി. താങ്കൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ആരെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം? ഒരു പെണ്ണിനെയാ. സാധാരണ എല്ലാവരും പെൺകുട്ടികളാണല്ലോ വിവാഹം കഴിക്കുന്നത്. പെങ്ങളൊരാണിനെയാ കിട്ടിയത്, അതുകൊണ്ട് പറഞ്ഞത്. ഓ ശരി, അതല്ല, ഞാനൊരു ഓപ്ഷൻ പറയാം. ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യുന്ന പറയാം. കൃത്യമായിട്ട് ഉത്തരം പറയാം. എ, ടീച്ചർ; ബി, ടെലിഫോൺ ഓപ്പറേറ്റർ; സി, നേഴ്സ്. ആരെ സെലക്ട് ചെയ്യും? ടീച്ചറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നേഴ്സിനെ സെലക്ട് ചെയ്തൂടെ? വേണ്ട വേണ്ട വേണ്ട. അന്താ നേഴ്സ് എന്താ വേണ്ട? നേഴ്സ് ആണെങ്കിൽ പറയും ഇഞ്ചക്ഷൻ ചെയ്യാം, മരുന്ന് കഴിക്കാം, അവിടെ അനങ്ങരുത്, ഇവിടെ അനങ്ങരുത്, ഡെറ്റോൾ, അതായത് ഹോസ്പിറ്റലിലൊക്കെ. അപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ ആണെങ്കിലോ? ടെലിഫോൺ ഓപ്പറേറ്റർ ഒട്ടും വേണ്ട. അതെന്താ വേണ്ടാതെ? ടെലിഫോൺ ഓപ്പറേറ്റർ പറയും നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ്, അല്പനേരം കഴിഞ്ഞ് വിളിക്കാൻ പറയും. ഓക്കെ ഓക്കെ. അപ്പൊ ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ടീച്ചർ